അന്തം വിട്ട അടിയായിരുന്നടാ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഇപ്പൊ ഞാൻ എന്നോടൊന്നും ചോദിക്കരുത് ഇപ്പോ ഈ കാര്യം വർഷയോട് മാത്രം പറയരുത് നിന്നെ പോലീസുകാർ പൊക്കിയെടുത്തോണ്ട് വന്നില്ലേ ആ സൂപ്പർ സീൻ കണ്ട് പറഞ്ഞു തന്നെ അവളാ അവള് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തീർന്നു മച്ചു അപ്പൊ എന്റെ ലവ് സ്റ്റോറിയുടെ കഥ കഴിഞ്ഞോടാ കഴിയാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ Once on demand, sin, always on demand. For joining, call 9508-0808. ഞാനായതുകൊണ്ട് ചിരിച്ചു നീ വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിലേ അവരാദ്യം നിന്നെ ഡോക്ടർ അടുത്തേക്ക് കൊണ്ടുപോകും വട്ടാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും സത്യവാ സാൻഡി വൈ ഡോണ്ട് യു ബിലീവ് മീ കുടിച്ച് നീ എന്തോ സ്വപ്നം കണ്ടിട്ട് അത് തന്നെ വിചാരിച്ചോണ്ടിരിക്ക അത് സ്വപ്നമായിരുന്നെങ്കിൽ കാറിൽ ചെയർ എങ്ങനെ വരുമായിരുന്നു എന്റെ ഷർട്ടില് കറ എവിടുന്ന ഉണ്ടാവുന്നെ നീ ലോങ് ഡ്രൈവ് പോയ സമയത്ത് ചെയർ വന്നതായിരിക്കും എന്തെങ്കിലും കഴിച്ചപ്പോ ഷർട്ടില് കറ വന്നിട്ടുണ്ടാവും അതൊക്കെ വലിയ കാര്യമാണോ എപ്പോഴും കുടിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നെന്ന് പറയില്ല സാൻഡി ആ വീട് എവിടെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വേണമെങ്കിൽ എന്നോട് വാ കാണിച്ചു തരാം റിലാക്സ് സ്വീറ്റ് ഹാർട്ട് ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഇനി വീണ്ടും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ മനസ്സിലായോ ആരോ ഓക്കെ ചെറിയൊരു ജോലിയുണ്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യ് ഞാൻ വേഗം വന്നേക്കാം ഇഡിയറ്റ് മതി ബ്രോ വലിയ മനുഷ്യനാ നിങ്ങള്
ഇത്രയും പേരെ ഒറ്റയ്ക്ക് അടിച്ചിട്ടില്ലേ? ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഏതായി പെൺകുട്ടി, ഗേൾഫ്രണ്ട് ആണോ? സോറി സിസ്റ്റർ, യു ആർ വെരി ലക്കി. ഹർഷന്ത, നിനക്ക് ഏത് സമയം ഹെൽപ്പ് വേണമെങ്കിലും ഒന്ന് കോൾ ചെയ്താൽ മതി. നിന്നെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് ബ്രോ. സാറേ സാറേ, വേണ്ട വേണ്ട, അമ്മേ സാർ എന്നെ തല്ലലും, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്റെ വീട്ടേക്ക് സാറേ വേണ്ട വേണ്ട. എന്ത്, ഞാൻ കഞ്ചാവ് വീറ്റെന്നോ? കഞ്ചാവ് എന്ന് പറഞ്ഞ എന്താന്ന് പോലും അറിയില്ല സാറേ. കഞ്ചാവ് എന്ന് വെച്ചാൽ എന്താന്ന് അറിയില്ല, എന്റെ അടുത്ത് അഭിനയിക്കണോ? സോറി, എന്തോ ഒരു സാധനം പൊടിച്ച് നന്നായി മിക്സ് ചെയ്യും, അത് ഡയബറ്റീസിന് നല്ലതാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് കഞ്ചാവാണെന്നൊന്നും അറിയില്ല സാർ എനിക്ക്. എന്താ ഡയബറ്റീസിന് മരുന്നോ? ഈ ഡയബറ്റീസ് ഒക്കെ എവിടുന്ന വരുന്നെന്ന് നിനക്കറിയോ? അറിയില്ല സാറേ. തിരിഞ്ഞു നിക്കടാ, പറയാം. ഇവിടുന്നാടാ സാറേ, പത്ത് ലാത്തി പൊട്ടി പോയില്ലേ, ഇങ്ങനെ അടിക്കാൻ ഇത് പാറയൊന്നും അല്ല സാറേ. എന്ത് തന്നെയാണെങ്കിലും ശരി, എന്റെ ഈ ലാത്തി പൊട്ടുന്നത് വരെ നീ ആവട്ടെ തന്നെ നിന്നാ മതി. നിർത്തു സാറേ, ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ഒരടിയെങ്കിലും എന്റെ ദേഹത്ത് പെട്ടാലുണ്ടല്ലോ. എന്താടാ ചെയ്യുന്നത്? ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല സാറേ. ഒരാഴ്ചയായി സാറേ അൺലോഡ് ചെയ്തിട്ട്, ഉണ്ടാവാൻ പോകുന്ന നാറ്റം നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ കഴിയില്ല. ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ വിടുമെന്ന് കരുതിയോ? എടോ കോൺസ്റ്റബിളെ. യെസ് സർ, റെഡി. എന്താ സാറേ അത്? അഡൽട്ട് സാനിറ്ററി പാഡ്, നിന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയാ. എന്ത് ചെയ്താലും പുറത്തേക്ക് വരില്ല, കെട്ടിക്കൊടുക്കടോ. എന്തൊക്കെ ഐഡിയ കൊടുക്കുന്നുണ്ട് സാറേ, നിങ്ങൾ തുടങ്ങിക്കോ. എടാ മച്ചു, എടാ ഒന്ന് തുറന്നു വിടാൻ പറടാ, എന്റെ ബാക്ക് പഞ്ചർ ആയിരിക്കടാ. പ്ലീസ് സർ, നിങ്ങൾ ആള് മാറി എന്റെ ഫ്രണ്ടെ കൊണ്ടുവന്ന സർ, അവൻ അങ്ങനെയുള്ള ആളല്ല സർ. ഡാടാ ഓ, നീ തന്നെ ഒരു കള്ളനാ, നീ പറയുന്ന ഞാൻ കേക്കണോ? അവൻ പറയുന്നത് സത്യാണ് സാറേ. എന്റെ മുഖം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ നിങ്ങള്, പാല് കുടിക്കുന്ന കുട്ടിയെ പോലെ ഇല്ലേ? അതെ സർ, അവന് അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി തരാം സർ. തൊണ്ടി സഹിതമാണ് പിടിപെട്ടത്, 2.5 kg. ഇതിന്റെ വില എന്താണെന്നറിയോ? അതിന്റെ വില എത്ര വേണേലും ആയിക്കോട്ടെ, അതിലും കൂടുതൽ 50,000. ഇത് നിങ്ങൾക്ക്. തുറന്നു വിടറോ അവനെ. വളരെ ഉപകാരമുണ്ട് സാറേ, ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. എന്റെ അമ്മേ, എന്റെ മൂഡ് പഞ്ചറായിരിക്കയാണ് സാറേ. ഇത് ഏത് ഓയിൽമെന്റ് തേച്ചാലാ? ഒന്ന് വേഗം ശരിയാവുക. അതിന്റെ ഒന്നും ഒരാവശ്യവും, ഇടയ്ക്കിടയ്ക്ക് വന്നാ മതി, അടിച്ചു തന്നെ ശരിയാക്കി തരാം. വേണ്ട സാറേ, എനിക്ക് കിട്ടിയെടുത്തോളം മതി, ഞാൻ പോവാ. എന്റെ അമ്മേ, ഒന്ന് പിടിക്കടാ അമ്മേ. എന്താളിയാ, ഇനി ഇരുന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ലെന്നാ തോന്നുന്നേ, നടക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? അന്തം വിട്ട അടിയായിരുന്നടാ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ ഇപ്പൊ ഞാൻ. എന്നോടൊന്നും ചോദിക്കരുത് ഇപ്പോ. വർഷയോട് മാത്രം പറയരുത്. നിന്നെ പോലീസുകാർ പൊക്കിയെടുത്തോണ്ട് വന്നില്ലേ? ആ സൂപ്പർ സീൻ കണ്ട് പറഞ്ഞു തന്നെ അവള്. അവള് പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. തീർന്നു മച്ചു, അപ്പൊ എന്റെ ലവ് സ്റ്റോറിയുടെ കഥ കഴിഞ്ഞോടാ. കഴിയാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ലല്ലോ, നമുക്കെല്ലാം മാനേജ് ചെയ്യാം. വാ, കൊറച്ച് കഷ്ടപ്പെട്ട് നടക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും. അമ്മേ, എടാ സൈലന്റ് ആയിട്ട് ഞാൻ നടുക്കിൽ നിന്നോളാം, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടരുത്. എന്താ? ശരി, ഓക്കേടാ, വാ. എന്തുവാടാ റോമിയോ, പോലീസ് നിന്നെ പിടിച്ചോണ്ട് പോയോടാ. അവർക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയതാ, മറ്റാരെയോ പൊക്കുന്നതിന് പകരം ഇവനെ പൊക്കിക്കൊണ്ട് പോയതാ. അല്ലേടാ മച്ചാന്, ഒരു രക്ഷയില്ല. പോലീസിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് അറിയോ? ഇവനെ സമ്മതിക്കണം. മച്ചാനെ, ചേട്ടന് ഒരു ചായ പറയടാ. അളിയാ, നീ ഇരിക്കടാ. വേണ്ട മച്ചു, ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം. എടി, ഒന്ന് സൂക്ഷിച്ചുവിടായിരുന്നോ? പുറകിൽ കല്ലുണ്ടായിരുന്നു, നീ ഇരുന്നോടാ. നല്ല അടി കിട്ടിയിട്ടുണ്ടോന്നാ എന്റെ ഒരു സംശയം. ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അത് VIP ട്രീറ്റ്മെന്റ് ആയിരുന്നു. VIP ട്രീറ്റ്മെന്റ്? അത് നിനക്ക്. നീയൊന്ന് എണീറ്റേ, ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണുങ്ങളൊന്നും അത് കാണാൻ പാടില്ല, അത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് നാണവും പിന്നെ എനിക്ക് ഒരുമാതിരിയാവും.
അവള് വേണ്ടെങ്കി പിന്നെ വിടടാ, ഞാൻ നോക്കടാ. ഏയ് വേണ്ട, ആണുങ്ങൾ ഒരിക്കലും ആ സ്ഥലം ഒന്നും കാണാൻ പാടില്ല. പിന്നെ എല്ലാവരും നിന്നെ അങ്ങനത്തോനാന്ന് പറയും കേട്ടാ. നീ അങ്ങനെ തന്നെ ഇരിക്കെ, നിങ്ങൾ രണ്ടുപേരും എണീറ്റേ. ഞാൻ മാത്രം എന്തിനാ? നീ പേടിക്കരുത്, പുറകില് പാമ്പുണ്ട്. പാമ്പോ? അത് ഇരിക്കുന്നത് എന്റെ പിന്നിലാണോ? കടിക്കുന്നുണ്ടോന്ന് നോക്ക്, വേഷം എടുക്കുന്നതിന് മുമ്പ് ആ ഇൻസ്പെക്ടർ രണ്ടാമത്തെ റൗണ്ട് വിളിക്കും. ഇപ്പൊ പേടിച്ചില്ലേ? പാമ്പ് എന്ന് പറഞ്ഞു, പിന്നെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? കുറെ നേരമായിട്ട് അർജുനെ കാണുന്നില്ലല്ലോ. ഹലോ, എടാ നീ എവിടെയാടാ? എടാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തു വന്നിരിക്കുക, കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. അങ്ങനെ എന്താടാ നിനക്ക് അർജന്റ് ജോലി? അർജന്റ് ആണെന്ന് പറഞ്ഞ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലേ. വെച്ചോ.